അധ്യക്ഷൻ ശ്രീ അബ്ദുറഹ്മാൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, അധ്യക്ഷനും അതുപോലെ വിശ അവതാരകനായ ഇബ്രാഹിമൊക്കെ ആഗോളതലത്തിൽ മാധ്യമരംഗത്തുണ്ടായ മാറ്റത്തെക്കുറിച്ചാണ് മുഖ്യമായും സംസാരിച്ചത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞാനൊരു മുതിർന്ന പത്രപ്രവർത്തകൻ. മാധ്യമരംഗത്തെ പ്രമാണിമാരാണ് കേരളത്തിലെ ഇരിക്കുന്നത്. ഇവരുടെ പത്രാസിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. പത്രവും വേണ്ട, ടെലിവിഷനും വേണ്ട. ഇവിടെ പറഞ്ഞതുപോലെ ഈജിപ്തിൽ ജനാധിപത്യ വിപ്ലവമുണ്ടാക്കാൻ വെയിൽ അബ്ബാസ് എന്ന് പറയുന്ന ഒരു 43-കാരൻ കമ്പ്യൂട്ടറിൽ, ഇൻ്റർനെറ്റിൽ പ്രവർത്തിച്ചു തുടങ്ങിയതോടുകൂടിയാണ് നടന്നത്. കമ്പ്യൂട്ടറിലൂടെ, ട്വിറ്ററിലൂടെ, ഫേസ്ബുക്കിലൂടെ ഒക്കെ ഇനി രാജ്യത്ത് മാറ്റം വരും. ഈ ടെലിവിഷൻകാരും ഈ പത്രക്കാരും മൂടി വെക്കാൻ എന്തു ശ്രമിച്ചാലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകും. ഞങ്ങളുടെയൊക്കെ കാലം കഴിയുന്നു. കാരണം ഇതിന് സ്റ്റുഡിയോയും വേണ്ട, പ്രസ്സും ഒന്നും വേണ്ട. സാഞ്ചസൊക്കെ ഒരു ലാപ്ടോപ്പ് വെച്ച് കുളിമുറിയിലിരുന്നു കൊണ്ടാണ് ലോകത്തെ വിവരങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഞാൻ പക്ഷേ ഈ ചെറിയ കേരളത്തിലേക്ക് മാത്രം ഒതുങ്ങ. കേരളത്തിന്റെ വികസനവും മാധ്യമങ്ങളും എന്നുള്ളതാണ് പ്രശ്നം. കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് ആത്മാർത്ഥമായൊരു പഠനം നടത്തിയത് ഇ കെ നയനാറിന്റെ നേതൃത്വത്തിൽ വന്ന ഈ രാജ്യത്തെ അടുത്തപക്ഷ ഗവൺമെന്റാണ്. അവർ വികസന സെമിനാർ നടത്തിയതിൽ അഭിപ്രായം പ്രകടിപ്പിക്കാനായി ലോകത്തിലെ 3 പ്രമാണിമാരെ ക്ഷണിച്ചു. ഒന്ന് ഡോക്ടർ അമർത്യ സെൻ, ഒന്ന് സ്വരാജ് പോൾ, ഒന്ന് സാം പട്രോഡ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ദേശാഭിമാനിയിലും ന്യൂസ് എഡിറ്ററും ഒക്കെ ആയിരിക്കും സാമ്പത്തിക വികസനത്തെക്കുറിച്ചൊക്കെ ഉള്ള ആധികാരികളുടെ അഭിപ്രായം പറയും. അതുകൊണ്ട് ശരിയല്ല എന്ന് നയനാർക്ക് തോന്നുന്നു. അമർത്യ സെൻ പറഞ്ഞു, കേരളം സാക്ഷരതയിൽ 100% നേട്ടം കൈവരിച്ചു. 100% കുടുംബാസൂത്രണത്തിൽ വിജയിച്ചു. സാമൂഹ്യ വീക്ഷണത്തിന്റെ കാര്യത്തിൽ ലോകത്തിൽ എവിടെയേക്കാൾ കൂടുതലായി കേരളമാണ് വികസിച്ച് നിൽക്കുന്നത്. മറ്റെല്ലാ മേഖലകളിലും കേരളം നിൽക്കുന്നു. ആയുസിന്റെ കാര്യത്തിൽ, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ 72 വയസ്സിലേക്ക് സ്ത്രീകളും 70 വയസ്സിലേക്ക് പുരുഷന്മാരും എത്തിയിരിക്കുന്നു. അവസാനമായി നോക്കിയാൽ സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളുടെ നേട്ടങ്ങൾ കേരളം കൈവരിച്ചിരിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് കേരളത്തിന് സാമ്പത്തിക സാങ്കേതിക രംഗത്ത് വിജയിക്കാൻ കഴിഞ്ഞില്ല, നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല? സാധാരണഗതിയിൽ ഈ കേരളം ഈ രംഗത്തല്ല, വിദ്യാഭ്യാസം, കുടുംബാസൂത്രണം, ആരോഗ്യ സംരക്ഷണം, സാമൂഹ്യ വീക്ഷണം എന്നീ രംഗങ്ങളിലൊക്കെ നേട്ടം കൈവരിച്ചുവെങ്കിൽ സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളോടൊപ്പം പുരോഗതി കൈവരിക്കേണ്ടതായിരുന്നു. പക്ഷെ കൈവരിച്ചില്ല. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം പൂരിപ്പിക്കാനാവാത്ത ഒരു പദപ്രശ്നമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിയുകയാണ് ചെയ്തത്. രണ്ടാമത് വന്നതാണ് സ്വരാജ് പാൾ. ബ്രിട്ടീഷ് ഹൗസ് ഓഫ് ലോർഡ്സിലെ അംഗം, ഇന്ത്യൻ വംശജനായ വലിയ വ്യവസായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുന്നതിന് മുമ്പ് 2 ഗൾഫിൽ താമസിച്ചതിന് ശേഷമാണ് വന്നത്. ഞാൻ കേരളത്തിലേക്കാണ് പോകുന്നത് എന്നതുകൊണ്ട് അവിടെയുള്ള ഞങ്ങളുടെ ഹൈക്കമ്മീഷണറുമായി ഞാൻ കേരളത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വെറും മരുഭൂമിയായിരുന്ന ഈ ഗൾഫ് മേഖലയെ സാമ്പത്തിക പുരോഗതിയുടെ മലർവാടിയാക്കി മാറ്റിയത് കേരളത്തിൽ നിന്ന് വന്ന ജനങ്ങളാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഒരു സ്ഥാപനത്തിന്റെ മുതൽ സൂപ്പർ വരെയുള്ള ലക്ഷക്കണക്കിന് മലയാളികളാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പുരോഗതിയിലേക്ക്, ഈ ഭൂപ്രദേശത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോയത്. ഒരു ദിവസം മലയാളികൾ ഗൾഫ് മേഖലയിൽ പണിമുടക്കാൻ തീരുമാനിച്ചാൽ ഗൾഫ് രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനം മുഴുവൻ നിശ്ചലമാണ്. അങ്ങനെ ഗൾഫിനെ സാമ്പത്തിക പുരോഗതിയുടെ മലർവാടിയാക്കി മാറ്റിയ മലയാളിക്ക് സ്വന്തം രാജ്യത്തെ എങ്ങനെ വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിന് ഞാൻ എങ്ങനെയാണ് ഉപദേശം കൊടുക്കുക? എങ്കിലും ഞാൻ എന്റെ ചെറിയ അറിവ് വെച്ചുകൊണ്ട് ഒരു ഉപദേശം എനിക്ക് കൊടുക്കാവുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കാതെ
കേരളത്തിന് വികസനം ഉണ്ടാകാൻ പോകുന്നില്ല. വാർത്താ വിനിമയം, ഗതാഗത സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇൻഫ്രാസ്ട്രക്ചറാണ് വർദ്ധിപ്പിക്കേണ്ടത്. മൂന്നാമത് പ്രസംഗിക്കാൻ വന്നത് സാംപിട്രോഡയാണ്. നമുക്കൊക്കെ അറിയാം സാംപിട്രോഡയുടെ ടെലിഫോൺ വിപ്ലവം ഇന്ത്യയിൽ എന്ത് മാറ്റങ്ങളുണ്ടായി എന്നുള്ളത്. അദ്ദേഹം എസ് ടി ഡി ഇന്ത്യയുടെ ചരിത്രം സത്യസന്ധമായ രീതിയാണ്. 16 ലക്ഷം പേർക്ക് തൊഴിൽ നേടിക്കൊടുത്ത ഒരു മനുഷ്യനാണ് ഇന്ത്യയിൽ സാംപിട്രോഡ എസ് ടി ഡി ബൂത്തുകളിലൂടെ. ഞാൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ എന്നോടൊപ്പം ഒരു ഹരിയാനക്കാരനുണ്ടായിരുന്നു. അപ്പൊ ഹരിയാനയിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അന്ന് സുഖറാം ജയിച്ചു 2 ലക്ഷം വോട്ടിന്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ രാജ്യ സംസ്ഥാനം എന്തൊരു ബോധ സംസ്ഥാനമാണ് ഒരു കള്ളന 2 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇനി നിന്നാൽ ഞങ്ങൾ 3 ലക്ഷം വോട്ടിന് ഇത് ജയിപ്പിക്കും. ഞാൻ ചോദിച്ചു, അതെന്താണെന്ന് ചോദിച്ചു. ഞങ്ങളുടെ സംസ്ഥാനം ആപ്പിളും ഓറഞ്ചും കൃഷി ചെയ്യുന്ന സാധാരണ കർഷകരുടെ സംസ്ഥാനമാണ്. കഴിഞ്ഞ നാൾ വരെ ഈ ആപ്പിൾ കർഷകനും ഈ ഓറഞ്ച് കർഷകനും 1 കിലോഗ്രാമിന് 5 രൂപയും 3 രൂപയുമാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ബാക്കി മുഴുവൻ ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും വരുന്ന കുത്തക വ്യാപാരികൾ 5 രൂപയ്ക്കും 3 രൂപയ്ക്കും വാങ്ങി ഡൽഹിയിലെയും കൽക്കട്ടയിലെയും ബോംബെയിലെയും മാർക്കറ്റിൽ 40 രൂപക്കും 50 രൂപക്കും ഓറഞ്ചും ആപ്പിളും വിൽക്കുകയായിരുന്നു. ഈ സാമ്പത്തോടെയാണ് ഹിമാചൽ പ്രദേശിന്റെ ഓരോ ഓണം കേറാമൂലയിലും കുന്നിന്റെ മുകളിലും ഒക്കെ എസ് ടി ഡികൾ ബൂത്ത് വെച്ചത്. അവിടെ നിന്ന് വിളവുകാലമാകുമ്പോൾ, ആപ്പിളിന്റെയും ഓറഞ്ചിന്റെയും വിളവുകാലമാകുമ്പോൾ സാധാരണക്കാരനായ കർഷകൻ ബോംബെ മാർക്കറ്റിലും ഡൽഹി മാർക്കറ്റിലും വിളിച്ചു ചോദിക്കും, എന്താണ് ഓറഞ്ചിന്റെ വില, എന്താണ് ആപ്പിളിന്റെ വില? അപ്പോ കേൾക്കാം, 45 രൂപയാണ് ആപ്പിളിന്, 50 രൂപയാണ് ഓറഞ്ചിന്. പിന്നീട് ഈ പുസ്തക വ്യാപാരികൾ ഇത് വാങ്ങാൻ വരുമ്പോൾ കർഷകൻ പറയാൻ തുടങ്ങി, 25 രൂപയിൽ കുറഞ്ഞ് ഞങ്ങൾ ആപ്പിൾ തരാൻ പോകുന്നില്ല, വാങ്ങാതിരിക്കാൻ നിവൃത്തിയില്ല. ഒറ്റയടിക്ക് ഈ സെൽഫോൺ, ഈ എസ് ടി ഡി ബൂത്ത് മൂലം കർഷകന് വരുമാന വർധനമുണ്ടായത് 500 രട്ടിയാണ്. അതുകൊണ്ടാണ് കൈക്കൂലിക്കാരനാണെങ്കിലും രാജ്യം തന്നെ വിഴുങ്ങിയിട്ട് ജനങ്ങൾക്ക് ഒന്നും ചെയ്യാത്തവരെക്കാൾ ഭേദമല്ലേ എന്നുള്ള കാഴ്ചപ്പാടിന് അദ്ദേഹം പറഞ്ഞു. അതിനോട് നമുക്ക് ആദർശകരമായി യോജിക്കാൻ പറ്റും. സാമ്പിട്രോ അദ്ദേഹം ഇവിടെ വന്ന് ഈ സെമിനാറിൽ, അദ്ദേഹം ജിജിക്കസൽ സെമിനാറിൽ തിരുവനന്തപുരത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ 2 ദിവസം കേരളത്തിലുടനീളം സഞ്ചരിക്കുകയുണ്ടായി. ഈ 2 ദിവസം സഞ്ചരിച്ച് കേരളീയരുമായി സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി. മറ്റെല്ലാ സാമ്പത്തിക വിദഗ്ധരും പറയുന്നത് പോലെ കേരളത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ എത്ര വികസിപ്പിച്ചാലും പുരോഗതി കൈവരിക്കാൻ പോകുന്നില്ല. കേരളത്തിൽ ജനങ്ങൾക്ക് ഒരു പുതിയ മെന്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകത്തോളം കാലം ഇത് ഒരിക്കലും കൈവരിക്കാൻ പോകുന്നില്ല. നമുക്കൊരു പുതിയ മെന്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. ലോകത്തിൻ്റെ മാറ്റങ്ങൾക്കൊത്ത് മാറ്റങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പുതിയ മെന്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകണം. ഇന്നിപ്പം നിങ്ങളെല്ലാവരും ഒരുപക്ഷെ ടെലിവിഷനിലൂടെ കണ്ടു കാണും, ജപ്പാനിൽ സുനാമി ആഞ്ഞടിക്കുകയാണ്, 1000 കണക്കിന് ആളുകൾ മരിച്ചിരിക്കും. കേരളത്തിലും ഉണ്ടായ ഒരു സുനാമി കരുനാഗപ്പള്ളി മുതൽ വൈപ്പിൻ വരെയുള്ള തീരദേശങ്ങൾ ഉണ്ടായതിനു ശേഷം വൈകുന്നേരമായപ്പോൾ വൈപ്പിൻ മട്ടാഞ്ചേരി കണമാലി മേഖലയിൽ ഗവൺമെന്റ് വീണ്ടും മുന്നറിയിപ്പ് നൽകി, 2ാമത്തെ സുനാമി വരുന്നു, ആളുകൾ രക്ഷപ്പെട്ടു പോകണം, അടിയന്തിരമായി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണം. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഈ ഗോശ്രീ പാലത്തിലൂടെ 24,000 പേരാണ് വൈപ്പിൻ ദ്വീപത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് എറണാകുളം നഗരത്തിലെ വിദ്യാലയങ്ങളിലും ബന്ധുക്കളുടെ വീട്ടിലും കോളേജിലുമൊക്കെ അഭയം തേടി ജീവൻ രക്ഷപ്പെടുത്തിയത്. പക്ഷേ ഈ ഗോശ്രീ പാലം വരുന്ന സമയത്ത് ഇവിടെ വലിയ പ്രക്ഷോഭമുണ്ടായിരുന്നു, ഈ പാലം നിർമ്മിക്കരുത്, പാലം നിർമ്മിച്ചാൽ, കായലിൽ പാലം നിർമ്മിച്ചാൽ ചെമ്മീനിന്റെ പ്രജനനത്തെ അത് ബാധിക്കുന്നത് കൊണ്ട്, അതിന്റെ മുകളിലൂടെ ഓടുന്ന ബസ്സുകളുടെ ഓട്ടത്തിന്റെ അനുരണനം കൊണ്ട് ചെമ്മീന്റെ പ്രജനനത്തെ ബാധിക്കുന്നത് കൊണ്ട് പണിയരുത്. പത്രങ്ങളൊക്കെ അത് പ്രസിദ്ധീകരിച്ചു, ഈ പരിസ്ഥിതിവാദികളുടെ ഈ ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചു. മേനകാ ഗാന്ധി കൊച്ചിയിൽ വന്ന അവസരത്തിൽ ഈ കായലൊക്കെ കാണാൻ പോകുന്ന അവസരത്തിൽ പോകാൻ അവരോടൊപ്പം എന്നെയും ക്ഷണിച്ചിരുന്നു.
അവരതിനകത്തിരുന്ന് ആവേശകരമായി ഈ പാലം കാണിച്ചുകൊണ്ട് പോകുന്നു. ഇതിനെതിരെ ഞാൻ സുപ്രീം കോടതിയിൽ വരെ അവസാനമായി പൊരുതിയതാണ്, രക്ഷ കിട്ടിയില്ല, പാലം പണിയുക തന്നെ ചെയ്തു. ഞാൻ അവരോട് പറഞ്ഞു, ഈ പാലമില്ലായിരുന്നുവെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ മുങ്ങിപ്പരണത്തിന് ഈ കൊച്ചി സാക്ഷികാൽവായിരുന്നു. രക്ഷപ്പെടാനായി അഴിമുഖത്തേക്ക് പാഞ്ഞു വരുന്ന ആയിരക്കണക്കിന് ആളുകളെ കൊണ്ടുപോകാനായി നിങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ബോട്ടുകളിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിക്കയറി ലോകം കണ്ട ഏറ്റവും വലിയ മുങ്ങി മരണത്തിന് ഈ കൊച്ചി അഴിമുഖം സാക്ഷിയാകുമായിരുന്നു. അവരോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു, കായലിന് നികത്തി ചെമ്മിന്റെ പ്രജനനമൊക്കെ ബാധിക്കുമല്ല, നിങ്ങൾ കാണുന്ന ഈ ഐലൻഡ് 6600 ഏക്കർ ഭൂമി പരശുരാമനെ പോലെ ബ്രിട്ടനിൽ നിന്ന് റോബർട്ട് ബിസ്റ്റോ പ്രഭു നികത്തി ഒരു സുറമുഖം ഉണ്ടാക്കിയത് കൊണ്ടാണ് കേരളം ഇന്ന് കഞ്ഞുകുടിച്ച് ജീവിക്കുന്നത്. ചെമ്മീൻ തിന്നില്ലെങ്കിലും ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാമല്ലോ. ആകാം, ഇതൊക്കെ ആകാമെന്നുള്ളതാണ്. പലപ്പോഴും ശരിയല്ല, എന്റെ അടുത്തൊക്കെ അതിന്റെ പല ലേഖനങ്ങളും കട്ടിങ്ങുകളും ഒക്കെ ഉണ്ട്. അബ്ദുറഹ്മാൻ സാഹിബിന്റെ വാചിക മാധ്യമത്തിൽ എഴുതി, ഒരു അന്തർദേശീയ വിമാനത്താവളം എന്തിനാണ് നെടുമ്പാശ്ശേരി, വിദേശത്തുനിന്ന് സായിപ്പുമാർക്ക് ഒന്ന് വ്യഭിചരിച്ച് തിരിച്ചു പോകാനായി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം, 10,000 കണക്കിന് വരുന്ന ഗൾഫ് മലയാളികൾ നാട്ടിലെത്തുന്നത് ഈ വിമാനത്താവളം ഉണ്ടായതുകൊണ്ടാണ്. എന്നെ പോലെ ഏറ്റവും സ്വാധീനമുണ്ടായി പത്രപ്രവർത്തക ഫെഡറേഷന്റെ സെക്രട്ടറി ജനറൽ ആയിരിക്കെ ഞാൻ ബോംബെയിൽ 2 ദിവസം വിമാനത്താവളത്തിൽ കടന്നിട്ടുണ്ട് കൊച്ചിയിലേക്ക് ഒരു ടിക്കറ്റ് കിട്ടാൻ. എന്റെ ഏറ്റവും സ്നേഹിതനായ അൻകെ ദാസ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്ററായിരുന്നു, അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ഫൈനാൻഷ്യൽ എക്സ്പ്രസും എക്കണോമിക് ടൈംസും ടൈംസ് ഓഫ് ഇന്ത്യയും മാസങ്ങൾ എഴുതി കൊച്ചിയിലൊരു വിമാനത്താവളം വരാൻ പാടില്ല, കാരണം വിമാനത്താവളം വന്നാൽ ലക്ഷക്കണക്കിന് മലയാളി ഇവിടെ വന്നിട്ടായിരിക്കും പോവുക, ബോംബെയുടെ വ്യവസായം തകരും. പക്ഷെ എന്തായാലും നിങ്ങൾക്ക് വന്നു. അപ്പൊ സാഹിബിന് വേണ്ടിയിട്ടൊന്നുമില്ല, പാവപ്പെട്ട രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉരുകി വീഴുന്ന സൂര്യന്റെ കീഴിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ഗൾഫ് മലയാളിക്ക് വരാനാണ് ഇതുണ്ടായി. കാലം മാറുന്നതനുസരിച്ച് മാറണം. ഇന്നലെ സമയമായൊന്നല്ല, ഇന്നലെ എന്നോട് അഭിമുഖ സംഭാഷണത്തിന് വന്ന ഒരു പത്രലേഖകൻ പറഞ്ഞു, നിങ്ങൾ BOT യെ പിന്താങ്ങുന്നുണ്ടോ? ഞാൻ പറയും, ഞാൻ പിന്താങ്ങുന്നുണ്ട്. ഞാൻ അതുകൂടി ഒന്ന് വിശദീകരിച്ചു തരാം. എന്ത് BOT? നമ്മളൊക്കെ BOT എന്ന് പറയുമ്പോൾ സ്വകാര്യ ഏജന്റുകളായി പുറത്തുനിന്ന് നടത്തുന്നതാണ്. വേണ്ട, നമുക്ക് തന്നെ ഇന്ന് ലോകത്തിന് ഏറ്റവും മാതൃകയായി ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ മാതൃകാ പഠനത്തിന് വെച്ച വിഷയം കൊച്ചി വിമാനത്താവളത്തിന്റെ CIL നടത്തിപ്പാണ്. PPP പബ്ലിക് പീപ്പിൾ പാർട്ടിസിപ്പേഷൻ, ഗവൺമെന്റും കൂടി ചേർന്നുകൊണ്ടുള്ളത്. നിങ്ങളൊരു പക്ഷെ കേട്ടാൽ അത്ഭുതപ്പെടും. 1,55,000 കോടി രൂപയാണ് കേരളത്തിന്റെ ബാങ്കുകളിൽ നിന്ന് നിക്ഷേപമായി കിടക്കുന്നത്. ഇന്ത്യൻ ബാങ്കേഴ്സ് അസോസിയേഷന്റെ റിപ്പോർട്ടാണ്. ഈ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പബ്ലിക് പാർട്ടിസിപ്പേഷൻ വ്യവസ്ഥയിൽ നമുക്ക് ഈ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാം. ഒരു പുറത്തെ കമ്പനിക്കും കൊടുക്കേണ്ട, സ്വകാര്യ കമ്പനിക്കും കൊടുക്കേണ്ട കാര്യമില്ല. കണ്ണൂർ വിമാനത്താവളം വന്നിരിക്കുന്നത് PPP അനുസരിച്ചിട്ടല്ലേ? 1% വരുമാനം നികുതി കൂടുതൽ കൊടുക്കാൻ സാധിക്കുന്നുവെന്ന് വിയർത്തൊഴിച്ച് പണിയെടുക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലെ മലയാളി കുറിപ്പുകൾ സാധിച്ചാൽ ഈ മുഴുവൻ പണം അവർ ഇതിനു വേണ്ടി നിക്ഷേപിക്കാൻ തയ്യാറാകും. അതായിരിക്കണം ഈ ഇതെല്ലാം നടത്തേണ്ടത്. ഇതെല്ലാം നമ്മൾ പറഞ്ഞു, എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇതിന് തയ്യാറാവുന്നില്ല? എനിക്ക് വാസ്തവത്തിൽ ലജ്ജ തോന്നി. കാരണം ഒരു സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി 10 വർഷക്കാലം അല്ലെങ്കിൽ 9 വർഷക്കാലം അറബികളുടെ മുമ്പിൽ യാചിച്ച് നടന്ന കേരളത്തിലെ ഗവൺമെന്റുകൾ 1,55,000 കോടി രൂപ കേരളത്തിലെ ബാങ്കുകളിൽ കിടക്കുകയാണ്. പിന്നെ ഇവരുടെ ആ സഹായം എന്തിനാണ്? നിങ്ങൾ നമുക്ക് സ്വന്തമായി തുടങ്ങാൻ സഹായിക്കുമായിരുന്നു. അതിനെക്കുറിച്ചാണ് നിങ്ങൾ ആലോചിച്ചുകൊണ്ട് പീപ്പിൾ പബ്ലിക് പാർട്ടിസിപ്പേഷന്റെ ഭാഗമായി ഇതിനു വേണ്ടിയിട്ടുള്ള വ്യവസായങ്ങൾ തുടങ്ങണം. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഇന്ന് ഈ CIA എന്ന് പറയുന്ന കമ്പനി ഒരു മാതൃകയായി, സാമ്പത്തിക രംഗത്തുള്ള ഒരു മാതൃകയായി അതിനെക്കുറിച്ച് പഠനം നടത്തുകയാണ്. അതെന്തുകൊണ്ട് നമുക്ക് എല്ലാ മേഖലകളിലേക്കും വ്യാപിച്ചുകൂടാ? അതിനൊരിക്കലും ആളുകൾ സ്വകാര്യ കമ്പനിയുടെ ഒരു BOT ആണെന്ന് നിങ്ങൾ കരുതേണ്ട കാര്യമില്ല. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നടക്കണമെങ്കിൽ പണമുള്ളവർ പണം മുടക്കാൻ തയ്യാറാണ്, ജനങ്ങളും തയ്യാറാകും, ഗവൺമെന്റ് തയ്യാറാകുമെങ്കിൽ ഇതൊക്കെ കേരളത്തിൽ നടത്താൻ പറ്റും. പക്ഷേ രാഷ്ട്രീയക്കാർക്ക് ഇതിലൊന്നുമല്ല താല്പര്യം. അതിനൊക്കെ അറേബ്യയിൽ നിന്ന് ആര് വന്നാൽ, ഷെയ്ക്ക് വന്നാൽ, അതിനൊക്കെ ചില കമ്മീഷനും ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. അതൊക്കെ അവർക്ക് വാങ്ങാത്തുള്ളതിൽ കവിഞ്ഞ് 1,55,000 കോടി രൂപ ബാങ്കിലിട്ട ശേഷം
യാചകനെ പോലെ യാചിക്കുന്ന മനുഷ്യനായി കേരളത്തിലെ ഭരണകൂടങ്ങൾ മാറിയിരിക്കുകയാണ്. ഇതിനൊക്കെയാണ് ഒരു പുതിയ മെന്റൽ ഇൻഫ്രാസ്ട്രക്ചർ വേണം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പണമുണ്ട്, നമുക്ക് സമ്പത്തുണ്ട്, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോകാം. അല്ലാതെ സ്വകാര്യ കമ്പനി വന്ന് മാനേജ്മെന്റ് വന്ന് തട്ടിക്കൊണ്ട് പോകുന്നു എന്നുള്ള ആരോപണം ഇനിയൊക്കെ പറഞ്ഞാൽ പുതിയ തലമുറ 18 വയസ്സ് കഴിഞ്ഞ പുതിയ തലമുറ രംഗത്ത് വരികയാണ്. അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കും. ഇത്രയും വലിയ സമ്പത്ത് വെച്ചിട്ട് പട്ടിണി കിടക്കേണ്ട കാര്യമുണ്ടോ? പീപ്പിൾസ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ PPP എന്ന് പറയുന്നത് ഏറ്റവും വിജയകരമായി പരിശീലിക്കാവുന്ന സംസ്ഥാനം കേരളമാണ്. നമ്മുടെ അടയിൽ അത്രയും സമ്പത്തുണ്ട്. അതൊക്കെ മാറ്റി വരച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും കാര്യം പറഞ്ഞതിനൊക്കെ ഒരു ഒരു എതിർപ്പുണ്ടാകുന്നത് ശരിയല്ല. കാരണം ഹാർവാർഡ് യൂണിവേഴ്സിറ്റി വരെ ഇതൊരു പുതിയ സംരംഭമായി CII നെ പഠിപ്പിക്കുകയാണ്, രാഷ്ട്രത്തെ പഠിപ്പിക്കുകയാണ്, അവരെ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയാണ്. സായിപ്പന്മാർക്ക് വ്യഭിചരിക്കാൻ വേണ്ടി തുടങ്ങിയ ഈ വിമാനത്താവളം 211 കോടി രൂപ സംസ്ഥാന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നികുതി കൊടുത്ത ശേഷം കഴിഞ്ഞ കൊല്ലം 77 കോടി രൂപയാണ് ലാഭമുണ്ടാക്കിയത്. നമ്മളുടെ ആരോടാണ് നമുക്ക് എന്താണ് പറയാൻ കഴിയുക? നമുക്കൊരു പുതിയ മെന്റൽ സ്ട്രക്ചർ ഉണ്ടായേ തീരും. ആ പുതിയ മെന്റൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി പ്രവർത്തിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ള കാര്യം നാം ആലോചിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു കാര്യം കൂടി പറയാം. സോളിഡാരിറ്റിയുടെ ഒരു ആ പ്രസിദ്ധീകരണത്തിൽ ഞാൻ ഒരു ലേഖനം വായിച്ചു. അത് ചുരുങ്ങി അവസാനം TT അഹമ്മദ് എഴുതിയ ലേഖനത്തിൽ അത് അവസാനം മലബാറിലേക്ക് ചുരുങ്ങി. അതായത് വികസനത്തിന്റെ നേട്ടങ്ങളൊന്നും മലബാറിന് തന്നില്ല, മറ്റുള്ളവർ തട്ടിക്കൊണ്ടു പോയി എന്നാണ് പറയുന്നത്. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. ഇത് തന്നെ ഞാൻ കോഴിക്കോട് പ്രസ് ക്ലബിൽ ഒരു സെമിനാറിൽ ചോദിച്ചതാണ്. കേരളം ഭരിച്ചതിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിട്ടുള്ളത് മലബാറിൽ നിന്നുള്ള നേതാക്കന്മാരായിരുന്നു. K. കരുണാകരൻ 4 തവണ, EK. നയനാർ 3 തവണ, EMS. നമ്പൂതിരിപ്പാട് 2 തവണ, CH. മുഹമ്മദ് കോയ 1 തവണ. അതിനുശേഷം ആരെ ചൂഷണം ചെയ്തു എന്നാണ് പറയുന്നത്. കേരളത്തിൽ മലബാറിൽ നിന്ന് വന്നവർക്ക് മലബാറിനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. അതും ഒരു പഠന വിഷയമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.